ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നാം കണ്ടുവരുന്നത്. ശാങ്കര ഭാഷ്യത്തെ ആസ്പദമാക്കിയാണ് നാം ഇതുവരെ കണ്ടത്. മറ്റ് വ്യാഖ്യാനങ്ങൾ അനേകമാണ്. അതിൽ ചിലതെങ്കിലും ഒന്ന് ഓടിച്ചു നോക്കുന്നത് നല്ലതാണ്. അന്യ വ്യാഖ്യാനങ്ങൾ, ശാങ്കരേതര വ്യാഖ്യാനങ്ങൾ വസധാതുവിന് വസ ആച്ഛാദനെ എന്ന അർത്ഥമല്ല കൊടുത്തിട്ടുള്ളത്. വസധാതുവും ഉണ്ട്, വാസ ഉപസേവായ സുവാസിതം സുഗന്ധിതാർത്ഥം. വാസ ശബ്ദത്തിന് വാസ ഉപസേവായ സുവാസ സുഗന്ധിതാർത്ഥമാണ്. ഈശാവാസ്യം ഈശ്വരേണ സുവാസിതം സുഗന്ധിതം ജഗത് സർവം. ഈശ്വരേണ സുഗന്ധിതം ഈശ്വരേണ സുവാസിതം ജഗത് സർവം. ണ്യ പ്രത്യയം സ്വാർത്ഥത്തിൽ അഥവാ അവിവക്ഷിതാർത്ഥമാണ്. കേശം സുഗന്ധിതമാക്കും, ശരീരം അത്തറും മറ്റും പൂശി സുഗന്ധിതമാക്കും. എന്നാൽ ആത്മാവിൻ്റെ സംബന്ധം എപ്പോൾ വരെയുണ്ടോ അപ്പോൾ വരെ മാത്രമേ ഈ സുഗന്ധങ്ങളുള്ളൂ. ആത്മാവിൻ്റെ പ്രഥമ സംബന്ധം അന്തഃകരണത്തിലാണ്, അത് കഴിഞ്ഞ് ശരീരത്തിലുള്ളവാകും. അപ്പോൾ കേശം, ദന്തം, രക്തം ആദിയായവയിൽ വിഭക്താനി കേശസൃഗധാനി യസ്മാത് പൂതാനി യോഗകാലേ ശുചീനി. വിഭക്താനി കേശസൃഗധാനി യസ്മാത് പൂതാനി യദ്യോഗകാലേ ശുചീനി. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഇതിൻ്റെ വ്യാഖ്യ. ശരീരത്തിലെപ്പോൾ വരെ ഇവയുണ്ടോ അപ്പോൾ വരെ ആത്മസംബന്ധമുണ്ടായാൽ എല്ലാം ശുചിയാണ്. എന്നാൽ ആത്മസംബന്ധം സമാപ്തമായാൽ അശുചിയാവും. അതുകൊണ്ട് നീതികാരൻ പറയും, സ്ഥാനപ്രസ്ഥാനശോഭന്തേ ദന്ത കേശ നഖ നരാ. പല്ല് സ്വസ്ഥാനത്തിരിക്കുമ്പോൾ സുവാസിതമാണ്, വായ അശുചിയായിരുന്നാലും കൂടി പല്ലതിൽ സുവാസിതമായിരിക്കുന്നു. ഇതാത്മസംബന്ധം കൊണ്ടാണ്. ഒരു ദന്ത ഡോക്ടർ പല്ലു പറിക്കുന്നു, ഡെന്റിസ്റ്റ് അത് വായ്ക്ക് പുറത്ത പല്ലെടുത്താൽ
അത് അപവിത്രമായി, അറപ്പായി, വൃത്തിയില്ലാത്തതായി. സ്ഥാനത്തായാൽ ചിരിക്കുന്ന സമയത്തും മറ്റും പല്ലെത്ര നന്നായി തോന്നിയിരുന്നു. സ്ഥാനഭ്രഷ്ടമായാൽ ഭയാനകമായി. കേശം ശിരസിലാവുമ്പോൾ എത്ര നന്നാണ്! ഏതെല്ലാം പ്രകാരത്തിലുള്ള കേശപരിചരണങ്ങൾ കൊണ്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ മുറിച്ചെടുത്ത തലമുടി ബാർബർ ഷാപ്പിലും മറ്റും കൂട്ടിയിട്ടിരിക്കുന്നത് കാണുമ്പോൾ എത്ര അശുചിയായി കണക്കാക്കുന്നു. നഖവും അതുപോലെ തന്നെ. അപ്പോൾ ദന്തവും കേശവും നഖവും നരനും തലമുടി ചോറിൽ കണ്ടാൽ ഉണ്ണാനാവില്ല, വളരെ അറപ്പുണ്ടാക്കും. ഇതേ തലമുടിയുടെ സംരക്ഷണത്തിനാണ് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത് പലപ്പോഴും. അപ്പം അതുകൊണ്ട് സ്ഥാനഭ്രഷ്ടമായാൽ പിന്നെ ശോഭയില്ല. അതുപോലെ തന്നെയാണ് നഖം. നഖം വെട്ടിയൊതുക്കി എത്ര ഭംഗിയാക്കി വയ്ക്കുന്നു, അതിന്മേൽ എന്തെല്ലാം നിറങ്ങൾ പിടിപ്പിക്കുന്നു. എന്നാൽ വെട്ടിയിട്ട നഖം അശുചിയാണ്. വെട്ടി താഴെ കിടക്കുന്ന സ്ഥാനഭ്രഷ്ടാന ശോഭന്തി ദന്ത കേശ നഖ നര. നഗരത്തിൻ്റെ പ്രഥമ പൗരനാണ്, പ്രഥമ നാഗരികനാണ് മേയർ. വലിയ ശോഭയാണ് അദ്ദേഹത്തിന്. കാലാവധി അങ്ങ് കഴിഞ്ഞാൽ ശോഭ കുറയാൻ തുടങ്ങും. പണ്ടൊക്കെ ഒരു കൊല്ലത്തേക്കോ മറ്റോ ആദ്യം കാണുമ്പോൾ ഉദയസൂര്യൻ്റെ പ്രഭയിലാണ്, അത് ഉച്ചസ്ഥായിയിലെത്തുകയും ചെയ്യും. എന്നാൽ റിട്ടയറാകാറാകുമ്പോഴേക്ക് അസ്തമയത്തിനൊരുങ്ങുകയാണ്. എന്നുവരെ കസേരയുണ്ടോ അപ്പോൾ വരെ ജയ്വിളിക്കാൻ ആളുകളുണ്ട്. മുമ്പേ പോയവരുടെ പതനങ്ങളൊക്കെ കാണുമ്പോഴും പിന്നീട് വന്നവർ ഇതറിയുന്നില്ല. വലിയ വലിയ ആളുകളും മറ്റും മേയർക്ക് മുമ്പിൽ വന്ന് ഓച്ഛാനിച്ചു നിൽക്കും. റിട്ടയറായാൽ ആരാണ് തിരിഞ്ഞു നോക്കുന്നത്? സ്ഥാനഭ്രഷ്ടനായാൽ പിന്നെ ശോഭിക്കുന്നില്ല. ഏതിൽ അഹങ്കാരം മുത്ത് എത്ര പ്രചണ്ഡമായി നിൽക്കുന്നുവോ, എന്തെല്ലാം പിടിച്ചു വയ്ക്കുന്നുവോ, ഒരു നാൾ അതിൽ നിന്നെല്ലാം സ്ഥാനഭ്രഷ്ടനാകേണ്ടി വരും. സ്ഥാനമാനങ്ങളിൽ അഹങ്കരിക്കാതെ വിനയാന്വിതമായി നേരത്തെ എന്ന പോലെ ഇരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനമല്ല, സ്വഭാവമാണ് അങ്ങനെയുള്ളവർക്ക് അലങ്കാരമായി തീരുന്നത്. ആത്മവിശുദ്ധിയുടെ അഗാധതലങ്ങളിൽ
പ്രതിഷ്ഠിതരായ അവർക്ക് ശോഭ നഷ്ടപ്പെടുന്നുമില്ല. ഇത് ദൃഷ്ടാന്തം മാത്രമാണ്. ദന്തം, കേശം തുടങ്ങിയവ എപ്പോൾ വരെ ആത്മസംബന്ധയുക്തമാണ് അപ്പോൾ വരെ ശോഭായുക്തം. ആത്മസംബന്ധ അഭാവം കൊണ്ട് ഉപസേവ്യമല്ലാതാവുന്നു. വാസ ഉപസേവായാം എന്നും അർത്ഥമാണ്. ദന്തം തുടങ്ങി ശരീരമാകെ ആത്മസംബന്ധം കൊണ്ടുതന്നെ സുവാസിതമാകും. ആത്മാവ് പോകുമ്പോൾ ദുർവാസിതമാകും. ദുർവാസിതമാകും ആത്മാവ് പോയാൽ. അപ്പോൾ ആത്മസംബന്ധം കൊണ്ട് സുവാസിതവും ആത്മസംബന്ധാഭാവം കൊണ്ട് ദുർവാസിതവുമാകും. ഈശ്വരനാൽ ജഗത്താകെ സുവാസിതമാണ്, സുഗന്ധിതമാണ്. അപ്പോൾ ശങ്ക, കേശദന്താദി ശരീരത്തിൽ നിന്ന് വേറിടുമ്പോഴും ഈശസംബന്ധിതമാവില്ലേ? ഈശ്വരനാൽ ജഗത്താകെ സുവാസിതമാണ്, സുഗന്ധിതമാണ്. അപ്പോൾ ദന്ത, കേശ ആദി ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോഴും ഈശസംബന്ധിതമാവില്ലേ? ആവും നിശ്ചയമായും. സർവവ്യാപക സച്ചൈതന്യമാണ് ഈശൻ. നിശ്ചയമായും അതുകൊണ്ട് ഈശസംബന്ധിതമാവും. എന്നാൽ വ്യത്യാസമുണ്ട്. ശരീരത്തിൽ അംശത്തിൻ്റെ ഇരട്ടി സ്വരൂപമുണ്ട്. സമഗ്രമായി ഈശസ്വരൂപമെല്ലാം ചേർന്ന് ഒരംശത്തിൻ്റെ ഇരട്ടി സ്വരൂപമുണ്ട്. ചേതനയുള്ള പ്രാണികളിൽ ചൈതന്യം ഇരട്ടിയാണ്. അതില്ലാതായാൽ മൃതമായി. ഇരട്ടി ചൈതന്യം എങ്ങനെ? ശരീരത്തിൽ ഈശ്വരൻ്റെ ബിംബചൈതന്യാത്മക സ്വരൂപമാണ്. ശരീരത്തിൽ ഈശ്വരൻ്റെ ബിംബചൈതന്യാത്മക സ്വരൂപമാണ്. പ്രതിബിംബചൈതന്യവും അതോടൊപ്പമുണ്ട്. അന്തഃകരണത്തിൽ ഭഗവാന്റെ പ്രതിബിംബം പതിക്കുന്നു. പ്രതിബിംബമുണ്ടാകുമ്പോൾ ബിംബവും പ്രതിബിംബവും വരുമ്പോൾ പ്രകാശം ഇരട്ടിയാകുന്നു. ടോർച്ച് അതിൻ്റെ ഉള്ളിൽ പ്രതിബിംബിപ്പിക്കുവാനുള്ള തിളക്കമാർന്ന പിന്നിലേക്ക് വരുന്ന പ്രകാശത്തെ കൂടെ ഏകീകരിച്ച് ഒരുമിച്ച് കൺവെർജ് ചെയ്യിപ്പിച്ച് ഒരിടത്തേക്ക് ഏകത്ര അടിപ്പിപ്പിക്കുവാനുള്ള, പ്രതിബിംബിപ്പിക്കുവാനുള്ള കഴിവെന്ന പോലെ ടോർച്ചിൽ ആ വസ്തു വയ്ക്കാതെ പ്രകാശമടിച്ചാൽ പ്രകാശാധികം കാണില്ല. ടോർച്ചടിക്കുമ്പോൾ അതിൻ്റെ പ്രകാശത്തെ
പുറത്തെ അകത്ത് നിന്ന് പ്രതിബിംബിപ്പിക്കുന്നത് പോലെ, ഇല്ലെങ്കിൽ പുറകോട്ട് കൂടിയ പ്രകാശം പോയി നഷ്ടപ്പെടും. അതുപോലെ അന്തഃക്കരണത്തിലെ ഈശ ചൈതന്യം പ്രതിബിംബാത്മകമാണ്. അതാണ് ആ ഈശ ചൈതന്യ പ്രതിബിംബമാണ് പ്രതിഭാവിലാസങ്ങളായി, ജ്ഞാനവിജ്ഞാനവിലാസങ്ങളായി ഒക്കെ പ്രതിബിംബിക്കുന്നത്. അതുകൊണ്ട് അകത്തുനിന്ന് ബിംബചൈതന്യവും പ്രതിബിംബചൈതന്യവും ചേർന്ന് വളരെ വളരെ ദൂരെ പ്രകാശിക്കുന്നു, നാല് ഭാഗത്തും പരക്കുന്നു. അതുപോലെ അന്തക്കരണത്തിന്മേൽ ആത്മാവിൻ്റെ പ്രതിബിംബം വീഴുന്നു, ബിംബവും പ്രതിബിംബവും ചേർന്ന് ഇരട്ടി പ്രകാശം വീഴുന്നു. ചേതനമെങ്കിലും കല്ലിലും മണ്ണിലുമൊന്നും അന്തക്കരണ അഭാവം കൊണ്ട് പ്രകാശം പ്രതിബിംബിക്കുന്നില്ല. അവ സ്വച്ഛമല്ലാത്തതാണ് കാരണം. സൂര്യൻ്റെ പ്രതിബിംബം ദർപ്പണത്തിൽ വീഴുന്നു, പ്രതിബിംബിക്കും. അത് അതിൻ്റെ ഗ്രഹണശക്തിയാണ്, കല്ലിലും മണ്ണിലുമില്ല. അന്തക്കരണത്തിൽ എത്ര സ്വച്ഛതയുണ്ടോ അതിന് അന്തക്കരണത്തെ സ്വച്ഛമാക്കി വയ്ക്കുക. സ്വച്ഛന്തവും സ്വച്ഛവുമായ അന്തക്കരണത്തിൽ സാത്വികാംശം അധികമാകുമ്പോൾ പ്രതിബിംബ പ്രകാശമരട്ടിയാകും. കല്ലിലും മണ്ണിലുമൊക്കെ താമസഗുണമാണുള്ളത്, സാത്വികാംശമല്ല. മൂലോപദാനമായ പ്രകൃതി ഏകമായാൽ സത്വപ്രധാനമെന്നും മൂല ഉപാദാന പ്രകൃതി ഏകമായതുകൊണ്ട് അതിനെ സത്വപ്രധാനമെന്നും താമസപ്രധാനമെന്നും വ്യത്യാസം എങ്ങനെ? അതിനുള്ള ഉത്തരം ഗുണവൈഷമ്യം കൊണ്ട്. ഗുണങ്ങളുടെ വൈഷമ്യമാണ് ഇതിന് കാരണം. സത്വാദിഗുണങ്ങളുടെ ഉത്ഭവം കൊണ്ട് അന്തക്കരണം പ്രകാശിക്കുകയും പ്രതിബിംബം ഉണ്ടാവുകയും ചെയ്യും. കല്ല് മുതലായവയിൽ തമസിൻ്റെ ഉത്ഭവവും സത്വത്തിൻ്റെ അഭിഭവവുമാണ്. അന്തക്കരണത്തിൽ സത്വത്തിൻ്റെ ഉത്ഭവവും തമസിൻ്റെ അഭിഭവവുമാണ്. അതതിൻ്റെ സ്വഭാവമാണ്. എന്തുകൊണ്ട് അങ്ങനെ സ്വഭാവം എന്നത് പ്രശ്നമല്ല. വെള്ളം എന്തുകൊണ്ട് തണുപ്പാണ്? അഗ്നി എന്തുകൊണ്ട് ഉഷ്ണമാണ്? അഗ്നി എന്തുകൊണ്ട് ശീതമല്ല? ഇവയൊന്നും പ്രശ്നങ്ങളല്ല. ശരിയായ പ്രശ്നങ്ങൾ അപഗ്രഥിക്കുന്നതിനിടയിൽ കുതാർക്കികങ്ങളായ
പ്രശ്നങ്ങൾ മാത്രമാണിവ. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് വസ്തുസ്വഭാവമാണ്. സ്വഭാവം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ തർക്കമില്ല, കുതർക്കമാണ്. എന്തുകൊണ്ട് കുതർക്കമാണ്? എന്തുകൊണ്ടെന്നാൽ അത്തരം പ്രശ്നങ്ങൾക്ക് അന്തമില്ല. അത് അനിർവചനീയമാണ്. അനിർവചനീയ ജഗത്താണ് വസ്തുത. ഈശ ചൈതന്യം രാഹുഗ്രസ്ത ചന്ദ്രവത് ആവൃതമാണ്. ഈശ ചൈതന്യം രാഹുഗ്രസ്ത ചന്ദ്രവത് ആവൃതമാച്ഛാദനീയമാണ്. ജീവചൈതന്യം അനാവൃതമാണ്. അതുകൊണ്ട് അധിക പ്രകാശകമാണ്. ഈശ്വരനാൽ സമസ്ത ജഗത്തും അധിവാസിതമാണ്. ജഗത്തിൽ നിന്ന് ഈശ്വരനെ മാറ്റിയാൽ ജഗത്തും മൃതമാത്രമാണ്. ഈശ്വര സ്വരൂപമാണ് സച്ചിദാനന്ദം. ഇതിൽ നിന്ന് സത്തു മാറിയാൽ ജഗത്തുണ്ട് എന്നിടത്ത് ജഗത്തില്ല എന്നാവും. ഇല്ല എന്നാൽ അസദ്വസ്തു, ശൂന്യം, അതാണ് മൃതം എന്നതിൻ്റെ താല്പര്യം. അതാണ് സുവാസിതം എന്നതിൻ്റെയും താല്പര്യം. സദ്രൂപം നാം കാണുകയാണ്. കേവലം സുഗന്ധി എന്നത് ഇത്രയും അർത്ഥം മാത്രമല്ല. ജീവൻ സുഗന്ധവാഹിയാണ്. യശസ്സിൻ്റെ ഗന്ധം പരക്കുന്നു. സത്സംഗകമലത്തിൻ്റെ ഗന്ധം നാലു വഴിക്കും പരക്കുന്നു. അതിനാൽ കേൾക്കാനിച്ഛിക്കുന്ന വണ്ടുകൾ വന്നു ചേരുന്നു. നാവിൽ നിന്നും വരുന്ന വാക്കിൻ്റെ ഗന്ധം മാത്രമല്ല, പരമാത്മസത്തയുടെ സുഗന്ധം. അത് ജഗത്തിനെ സുഗന്ധിതമാക്കുന്നു. അർത്ഥാത് സത്താക്കുന്നു. പരമാർത്ഥസത്യം പരമാത്മാവാണ്. ശ്രുതി സ്പഷ്ടതയാ ഇത് പറയുന്നുണ്ട്. സൃഷ്ടിക്കു മുമ്പ് സത്ത ഒന്നു മാത്രമായിരുന്നു. ആ സത്താണ് സൃഷ്ടി കഴിഞ്ഞ് ജഗദാകാരേണ ഭാസിക്കുന്നത്. സുഗന്ധിതം, സുവാസിതം, ഈശനാൽ സുഗന്ധിതമായ സുവാസിതമായ ജഗത്ബോധത്തെ അനേകമനാകം ആചാര്യന്മാരുടെ ഈശ സ്ഥാനീയമായ നാവിൽ നിന്ന് കേൾക്കാനിട നൽകിയ സ്തുതിമാതാവിനെ നമുക്ക് പ്രണമിക്കാം.